ഇപ്പം എൻ്റെ ജി എൻ്റെ കൂടെ ജീവിക്കുന്ന പതിമൂന്ന് വയസ്സുള്ളൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാതിരിക്കേണ്ടത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇറങ്ങി പോകാൻ പാടില്ലാത്തത് ഇതാണ് ആ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന ശ്രദ്ധയല്ല നമ്മളുമായി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ചെങ്ങലയിലെ ഓരോ കണ്ണിയെയും അതിങ്ങനെ ബാധിക്കുന്നുള്ളതാണ് പക്ഷേ മനുഷ്യർക്ക് പോരായ്മകൾ വരും അതാ ഞാൻ ബൈബിളിൽ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ബൈബിളിൽ ഒരു രാജാവിനെ കുറിച്ച് ഒരു പ്രവാചകൻ കാണുന്ന സ്വപ്നമാണോ ഇങ്ങനൊരു ദർശനമാണോ എന്ന രീതിയിൽ ഞാൻ കേട്ടതാണ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അച്ഛന്മാരത് തിരുത്തി തരും ചിലപ്പോൾ നിങ്ങളും കേട്ടതന്നെ ആയിരിക്കും അത് ഒരു രാജാവാണ് രാജാവ് എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളല്ലേ ഏറ്റവും വലിയ മനുഷ്യനല്ലേ അല്ലേ ആ നാട്ടിലെ ഏറ്റവും വലിയ ആളാണ് ആര് രാജാവ് ആ രാജാവിൻ്റെ ഒരു ശില്പം ഉണ്ടാക്കുകയാണ് ഒരാൾ രാജാവിൻ്റെ ഒരു ശില്പം ആ ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഏഹ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ തന്നെയല്ലേ പക്ഷേ അത് ഏത് രാ ഏത് പ്രവാചകനായിരുന്നു കേട്ടിട്ടുണ്ടാവില്ല നമ്മുടെ ബൈബിളിലില്ല അല്ലേ ആ ബൈബിളിലെ സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നെ അല്ലെങ്കിൽ അതുമായിട്ട് പാരലായ എന്തെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും ഒരു രാജാവിൻ്റെ വലിയ ശില്പം ഉണ്ടാക്കുകയാണ് ആ ശില്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നല്ല കട്ടിയുള്ള ലോഹം കൊണ്ട് ഈ ഉദാഹരണത്തിന് ഇരുമ്പ് കൊണ്ടാണെന്ന് വിചാരിച്ചോളൂ ഇരുമ്പ് കൊണ്ടാണ് വലിയൊരു ശില്പം ഉണ്ടാക്കുന്നത് ഓക്കെ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കി ഉണ്ടാക്കി 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 ഒരവയവം മാത്രം ഉണ്ടാക്കുന്നത് ഇരുമ്പുകൊണ്ടല്ല പിന്നെയോ മണ്ണ് കൊണ്ട് കളിമണ്ണില്ലേ കളിമണ്ണ് കളിമണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അത് ഏത് അവയവമാണെന്നറിയോ ഇത് ഫീറ്റ് കാൽപാദം ശരിക്കും കാൽപാദമല്ല ഇരുമ്പുകൊണ്ട് ഉണ്ടാക്കേണ്ടത് ഇത്രയും ഭാരം ഇത്രയും ഭാരം താങ്ങി നിൽക്കേണ്ടതാണ് കളി കൽപ്പാദം അല്ലേ പക്ഷേ കാൽപാദം ഇരുമ്പോണ്ടുണ്ടാക്കിയതിന് പകരം ബാക്കിയുള്ളതൊക്കെ ഇരുമ്പോണ്ടുണ്ടാക്കി കാൽപാദം മാത്രം ഉണ്ടാക്കുന്നത് കളിമണ്ണ് കൊണ്ടാണ് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാലുള്ള പ്രശ്നം എന്താണ് ഒരു കല്ല് തട്ടിയൽ അത് വീണു പോവും ഒരു കല്ലിൽ പൊടിഞ്ഞു പൊടിഞ്ഞോലെ അത് പൊടിഞ്ഞു പൊടിഞ്ഞോലേ ഇതാണ് സ്റ്റോറി എന്താ സംഭവം എത്ര വലിയ മനുഷ്യനായാലും എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും എത്ര അറിയപ്പെടുന്ന മനുഷ്യനാണെങ്കിലും എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും ചെറിയ ഒരു പ്രലോഭനത്തിൽ തട്ടി പൊടിഞ്ഞു പോകാൻ മാത്രം ദുർബലനാണ് മനുഷ്യൻ അത്രയല്ലോ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളില്ലേ എത്ര പ്രിയപ്പെട്ട മനുഷ്യനാണെങ്കിലും ഒരുപക്ഷെ എത്ര ഭക്തനായ മനുഷ്യനാണെങ്കിലും എത്ര നല്ല മനുഷ്യനാണെങ്കിലും അയാൾക്ക് പോരായ്മകൾ വരും ആ പോരായ്മകളെ ഉൾക്കൊള്ളാൻ ക്ഷമിച്ചു കൊടുക്കാൻ മാപ്പ് കൊടുക്കാൻ പിന്നെയും 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 മാപ്പ് കൊടുക്കാൻ അതാണ് ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അല്ലേ അത് എത്രയായിരിക്കും ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കൂടെ ജീവിക്കുന്ന മനുഷ്യന് പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും എന്നാണ് ആ പറഞ്ഞത് അത്രയേ ഉള്ളൂ ഒരേ പ്രാവശ്യമല്ല പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കേണ്ടി വരും മനുഷ്യന് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഒരു വേദന ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മിക്കവാറും നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും ഇരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാളായിരിക്കും അല്ലേ മിക്കവാറും ആളുകൾക്കൊരു സങ്കടം അതെന്തുകൊണ്ടാണ് നമ്മളേറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് അവരുമായിട്ടല്ലേ അതുകൊണ്ടായിരിക്കും അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നായിരിക്കും വേദന ഉണ്ടാവുക മിക്കവാറും അത് കുടുംബത്തിൽ നിന്നോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ നമുക്കൊരു സംഘടന ഉണ്ടാവും ഈ ജോസഫ് ഇല്ലേ ഖുർആാനിൽ യൂസുഫ് എന്നാണ് പേര് പറയുക കേട്ടിട്ടുണ്ടോ നിങ്ങൾ യൂസഫ് പ്രവാചകനായിട്ടാണ് പറയുന്നത് ജോസഫ് അല്ലേ ഏകദേശം ഖുർആാനിലും ബൈബിളിലും ഒരേ സ്റ്റോറിയുമാണ് ചരിത്രം അല്ലേ ചേട്ടന്മാർ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിട്ടു കേട്ടിട്ടുണ്ടോ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടിട്ടില്ലേ എന്തിനാ കൊണ്ടുപോയിട്ടത് ആരെങ്കിലും വന്ന് രക്ഷിക്കുന്നു വിചാരിച്ചിട്ടോ എടാ കൊല്ലാനായിരുന്നു അല്ലേ രക്ഷപ്പെടുന്നു വിചാരിച്ചിട്ടല്ല ഒഴിവാക്കാനായിരുന്നോ പക്ഷേ അവിടെ ഉള്ള ആളില്ലേ അളി രക്ഷിച്ചു എന്നിട്ട് ഈജിപ്തിലെ വലിയ ഒരു മന്ത്രിയൊക്കെ ആവുകയാണ് ധനകാര്യ മന്ത്രിയൊക്കെ ആയി എന്നാണ് പറയുന്നത് അങ്ങനെ യൂസഫ് അഥവാ ജോസഫ് ഒരു കല്യാണം കഴിച്ചു കേട്ടിട്ടുണ്ടോ നിങ്ങൾ കല്യാണം കഴിച്ചേ കല്യാണം കഴിച്ചിട്ടൊരു ഉണ്ടായി ആ കുട്ടിക്കിട്ട പേരെന്താണെന്നറിയോ ഏ കേട്ടിട്ടില്ല ആ കുട്ടിക്കിട്ട പേര് മനാസേഹ് എന്നാണ് മനാസേഹ് മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ഏ സാരല്ല പോട്ടെ ു എല്ലാം മറക്കുക എന്നാണ് മനാസേഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എല്ലാം മറക്കുക എന്തിനായിരിക്കും അങ്ങനെ ഒരു പേരിട്ടത് ഏ മിക്കവാറും ആ കുട്ടി വലിയൊരു കുട്ടിയാവുമ്പോൾ ആളുകൾ വന്നിട്ട് നാട്ടുകാർ വന്നിട്ട് ഈ കുട്ടിയോട് പറയും പറയാൻ സാധ്യതയുണ്ട് എടാ നിന്റെ വല്യച്ഛന്മാരൊക്കെ നിനക്കറിയോ നിന്റെ അച്ഛൻ്റെ ചേട്ടന്മാരൊക്കെ നിനക്കറിയോ അവരെ നിന്റെ അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞ ആളുകൾ അവരോട് പകരം ചെയ്യണം അവരെ മക്കളോട് പകരം ചെയ്യണം അവരെ വെറുതെ വിടരുത് എന്നൊക്കെ ആരെങ്കിലും ഈ കുട്ടിയോട് വന്ന് എന്നെങ്കിലും പറഞ്ഞാൽ ആ കുട്ടി തിരിച്ചു പറയേണ്ട ഒരു വാക്കുണ്ട് എന്താണ് മനാസേ അവൻ്റെ പേരെന്നെ അതാണ് മനാസേ അതൊക്കെ മറക്കാം രണ്ട് ചങ്ങാതിമാരിങ്ങനെ യാത്ര പോയൊരു ഉണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് പറയട്ടോ രണ്ട് ചങ്ങാതിമാരി ഇങ്ങനെ യാത്ര പോകണേ അല്ല ഒറ്റ സുഹൃത്തുക്കളാണ് കേട്ടോ ക്ലോസ് ഫ്രണ്ട്സാണ് അങ്ങനെ അവരിങ്ങനെ യാത്ര പോകുന്നതിനിടയിൽ അവരുടെ ഇടയിൽ എന്തോ ഒരു ഒരു വഴക്കുണ്ടായി അടിയുണ്ടായി രണ്ടാളും അടിച്ചില്ല ഒരാളടിച്ചു നല്ല അടി കിട്ടിയ സമയത്തും ഇയാൾ തിരിച്ചടിച്ചതൊന്നുമില്ല കേട്ടോ തിരിച്ചടിച്ചില്ല തിരിച്ചടിച്ചില്ല എന്ന് മാത്രമല്ല എന്താ ചെയ്യുന്നത് എന്നറിയോ താഴെ ഇങ്ങനെ മണലിൽ ഇരുന്നിട്ട് മണലിൽ എഴുതി വെച്ചു എന്ത് ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ അടിച്ചു പിന്നെയോ യാത്ര പോവാണ് ഒരു പുഴ കടന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ പുഴയിൽ വീണു അടി അടികൊണ്ട ആളില്ലേ അടി കിട്ടിയ ആൾ അയാൾ പുഴയിൽ വീണു പുഴയിലൂടെ അങ്ങനെ ഒലിച്ചു പോകുന്നതിനിടയിൽ മറ്റേയാൾ ആ പുഴയിലേക്ക് ചാടിയിട്ട് ഇയാളെ രക്ഷിച്ചു ഇന്നലെ അടിച്ച ആൾ ഇന്ന് ജീവൻ രക്ഷിച്ചു ആ രക്ഷപ്പെട്ട് പിന്നെ പുഴയിൽ നിന്ന് ഇങ്ങനെ കരയിലേക്ക് കയറി ഇയാൾ ആദ്യം ചെയ്തത് എന്താണെന്നറിയോ ഏഹ് അയാളുടെ തോൽസഞ്ചി ഉണ്ട് ആ ഒരു കത്തി ഉണ്ട് ആ കത്തി കൊണ്ടിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെയുള്ള പാറയിൽ എഴുതി വെച്ചു ഇവിടെ വെച്ച് എൻ്റെ ചങ്ങാതി എന്നെ രക്ഷിച്ചു അപ്പൊ ഇയാൾ ചോദിച്ചു അതെന്താ അങ്ങനെ ഇന്നലെ അടിച്ച സമയത്ത് മണലിലാണല്ലോ എഴുതിയത് ഇന്ന് രക്ഷപ്പെടുത്തിയ സമയത്ത് പാറയിലാണല്ലോ കൊത്തിവെച്ചത് അപ്പം അയാൾ പറഞ്ഞു അതെങ്ങനെയാണ് നമ്മൾ തമ്മിൽ അടി കൂടിയിട്ടൊക്കെ ഉണ്ട് വഴക്കിട്ടിട്ടൊക്കെ ഉണ്ട് അതൊക്കെ മണലിൽ എഴുതി വെച്ചാൽ മതി ഒരു കാറ്റ് വന്ന് അതിനെ മറച്ച് കളയും ഒരു കാറ്റ് വന്നാൽ പിന്നെ അത് ഉണ്ടാവില്ല പക്ഷേ നമ്മൾ സ്നേഹിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ പരസ്പരം കാരുണ്യം കാണിച്ച കാര്യങ്ങൾ അങ്ങനെയല്ല അത് ഇനി വരാനിരിക്കുന്നവരും പറയണോ